കണ്ണൂരിൽ ഹോട്ടലുകളിൽ ആരോഗ്യ വകുപ്പിന്റെ മിന്നൽ പരിശോധന. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. 10 ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് അംബ സിറ്റി ലൈറ്റ്, ഐസ്ബർഗ്, മലബാർ തുടങ്ങിയ 10 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ പാല്, പഴങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയത്. ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. കൊറോണ രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ഹോട്ടലുകളിലേക്ക് എത്താത്തതിനാൽ പഴകിയ ഭക്ഷണം ദിവസങ്ങളായി ഹോട്ടലുകളിൽ നൽകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 സ്കോഡുകളായി ഹെൽത്ത് ഇൻസ്പെക്ടർ മണിപ്രസാദിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും റെയ്ഡുകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കൊറോണ രോഗമായിട്ട് ബന്ധം ഇല്ലെങ്കിലും കൊറോണയുമായി ബന്ധപ്പെട്ട് ടൗണിൽ ആളുകൾ ഹോട്ടലുകളിൽ എത്തിച്ചേരുന്നത് കുറവായതുകൊണ്ട് തന്നെ ധാരാളം പഴകിയ സാധനങ്ങൾ ഹോട്ടലുകളിൽ സംഭരിച്ചിട്ടുണ്ടാവുമെന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും നിർദ്ദേശം ഉണ്ടായിരുന്നു ഹോട്ടലുകളിലൊക്കെ കർശനമായ പരിശോധന നടത്താൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പഴകിയ ഭക്ഷണങ്ങൾ ധാരാളം നമ്മൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പണം കൊടുത്ത് പഴകിയതും വിഷമയമായ ആഹാര സാധനങ്ങൾ കഴിക്കേണ്ട ഒരവസ്ഥ കണ്ണൂർ കോർപ്പറേഷൻ ഏരിയയിലെത്തുന്ന ആളുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കോർപ്പറേഷന് താല്പര്യമുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ പരിശോധനകൾ കർശനമായി നടപ്പിലാക്കും. അതുപോലെ തന്നെ പഴകിയ പാലുൽപ്പന്നങ്ങൾ, പാലൊക്കെ ഡേറ്റ് കഴിഞ്ഞ പാലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ ജ്യൂസുകളായിട്ട്, അതുപോലെ പഴങ്ങൾ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ, അത്തരം കാര്യങ്ങളിലും കൂടുതൽ പഴകിയ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ അടുക്കളയിലെ ആരോഗ്യം കാര്യക്ഷമമായി അടുക്കളയിൽ തന്നെ താമസിക്കുന്ന ചില സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വറകൾ കൂട്ടിയിട്ടിട്ട് എലികളൊക്കെ ക്ഷുദ്രജീവികളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അടച്ചു വെക്കുന്നതിനുള്ള വൃത്തി കുറവുണ്ട്. അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഹോട്ടലുകളിൽ ആഹാരം പാകം ചെയ്യാനെത്തുന്നിടത്ത് ശുചിത്വത്തിൻ്റെ അപര്യാപ്തത ധാരാളം കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നോട്ടീസുകൾ കൊടുത്ത് കർശനമായിട്ട് നടപടി സ്വീകരിക്കും.